പ്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർത്തമറിയ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 2021 ഓഗസ്റ്റ് 1 മുതൽ 15 വരെ നാം ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ കൊണ്ടാടുകയാണല്ലോ. വിശുദ്ധ ശൂനോയ നോമ്പിൻ്റെ 14-ാം ദിവസമായ ഇന്നത്തെ ചിന്തയ്ക്കായി ബൈബിളിലെ ഒരു സ്ത്രീ കഥാപാത്രമായ ബെഥാന്യയിലെ മറിയയെക്കുറിച്ച് ചിന്തിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. യേശു ബെഥാന്യയിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെൺകൽഭരണി എടുത്തും കൊണ്ട് അവൻ്റെ അടുക്കൽ വന്ന് അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവൻ്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു. ഈ വെറും ചെലവ് എന്തിന്? ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അതറിഞ്ഞ് അവരോട്, സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കലുണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ല താനും. അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേലൊഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. സഹായിക്ക് 2 ദിവസം മുമ്പെയാണ് ശിമോന്റെ വീട്ടിൽ വിരുന്നിനായി യേശു കർത്താവ് എഴുന്നള്ളുന്നത് എന്ന് നാം മർക്കോസ് 14:3 വിശുദ്ധ യോഹന്നാൻ 12:1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും വായിക്കുന്നുണ്ട്. പരിമള തൈലം കൊണ്ടുവന്നത് ഒരു സ്ത്രീ എന്ന് ഇവിടെ പറയുമ്പോൾ അത് മറിയയാണെന്നും സ്വച്ഛ ജടമാംസി തൈലമാണെന്നും വിശുദ്ധ യോഹന്നാൻ പറയുന്നുണ്ട്. രാജാക്കന്മാർക്ക് കാഴ്ചവയ്ക്കുന്ന ഇനം തൈലമായിരുന്നു അത് എന്ന് ചരിത്രം പറയുന്നു. വില കൂടിയ മാർബിൾ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതായിരുന്നു ആ ഭരണി. ഭരണിയിൽ ഉണ്ടായിരുന്ന തൈലം മുഴുവൻ അവൾ യേശുവിനെ അഭിഷേകം ചെയ്തതായി വായിക്കുന്നു. പിന്നീട് തലമുടി കൊണ്ട് തുടച്ചു എന്ന് യോഹന്നാൻ 12:3 രേഖപ്പെടുത്തുന്നു. 300-ലധികം വെള്ളിക്കാശ് വിലയുള്ള ഈ തൈലം വെറുതെ ഒഴിച്ചു കളഞ്ഞതെന്തിന് എന്ന് യൂദ ചോദിക്കുന്നു. തൈലം പൂശിയത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തു എന്നിരിക്കട്ടെ എന്ന് കർത്താവ് മറിയയോട് പറയുന്നു. സംസ്കാരത്തിന് മറിയയ്ക്കും കൂട്ടർക്കും ഒന്നും ചെയ്യുവാൻ അവസരം കിട്ടിയില്ല എന്ന് പിന്നീട് നാം കാണുന്നു. മറിയ യേശുവിന് പരമാവധി വില കൽപ്പിച്ചു. എന്നാൽ യൂദ കൽപ്പിച്ച വില വെറും തുച്ഛമായിരുന്നു എന്ന് നമുക്ക് കാണാം. മരണത്തിന് 2 ദിവസം മുമ്പ് ഒഴിച്ച ഈ വിശേഷ തൈലത്തിൻ്റെ സുഗന്ധം ഉയർത്തെഴുന്നേറ്റപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ടായിരിക്കണം. കാരണം ഈ തൈലത്തിൻ്റെ സുഗന്ധം വളരെ ദിവസങ്ങളോളം നിലനിൽക്കുന്ന സ്വച്ഛ ജടമാംസി തൈലമാണ്. പിന്നീട് കർത്താവിന് തൈലം പൂശാൻ കഴിയാതെ കല്ലറയ്ക്കൽ മറിയ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവിനെ തൈലം പൂശി തലമുടി കൊണ്ട് തുടച്ചപ്പോൾ കർത്താവ് അവൾക്ക് അതിൽ നിന്ന് തിരിച്ചു നൽകിയ സുഗന്ധം അവളിൽ നിന്ന് അപ്പോഴും ശക്തിയായി പുറപ്പെടുന്നുണ്ടാകണം. കർത്താവിന് വേണ്ടി സഹിക്കുന്ന ഏതു ത്യാഗവും എല്ലാ കാലവും സ്മരിക്കപ്പെടും. മറിയയും സ്മരിക്കപ്പെടുന്നു. നാം കർത്താവിന് കൊടുക്കുന്നതിൻ്റെ ഒരു വിഹിതം കർത്താവ് പ്രതിഫലമായി നമുക്ക് നൽകും. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.